നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട്ടെ പാതിരാത്രി പരിശോധനയിൽ അല്ലെങ്കിലെ നാറി നാണം കെട്ട് നിൽക്കുകയാണ് CPM. എങ്ങനെയെങ്കിലും ആ വിവാദം ഒന്ന് കെട്ടടക്കണം എന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ ചില മണ്ടത്തരങ്ങൾ ഈ കൂട്ടത്തിലുള്ളവരുടെ ജന്മ സ്വഭാവമാണല്ലോ. അതുകൊണ്ട് തന്നെ മണ്ടത്തരങ്ങളുമായി പലരും രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനം ചിന്താ ജെറോം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. അതിന് താഴെ മലയാളികൾ കൂട്ടത്തോടെ വന്നു നിന്ന് വാഴ വെച്ച് ഊഞ്ഞാലാട്ടി വിട്ടിട്ടുണ്ട്. അതായത് ചിന്താ ജെറോം പങ്കുവച്ചിരിക്കുന്നത് ഒരു പോസ്റ്റാണ്. അതിനകത്തിൽ ഒരു ചിത്രം കൊടുത്തിട്ടാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ കുറിച്ചിരിക്കുന്നത് മാറിപ്പോകരുത് എന്നാണ്. ഈ മാറിപ്പോകരുത് എന്നതിന് കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ കുറച്ച് ചാക്കുകെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നതിന് മുകളിൽ ഇത് RSS ഒരു നീല ട്രോളി ബാഗ് കാണിച്ചിരിക്കുന്നിടത്ത് ഇത് കോൺഗ്രസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനെ കളിയാക്കാൻ ഇട്ട പോസ്റ്റാണ് ചിന്താ ജെറോം. പക്ഷേ ഇത് ഉൾട്ടയായിട്ട് ചിന്താ ജെറോമിൻ്റെയും CPMൻ്റെയും DYFIയുടെയും ഒക്കെ മൂട്ടിൽ തന്നെയാണ് വന്ന് വീണ് പൊട്ടിയിരിക്കുന്നത്. ഇതിന് താഴെ മലയാളികൾ നല്ല ഒന്നാം തരം കമൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ചേച്ചി പെട്ടിക്ക് പിറകെ പോകാതെ വാഴക്കുലയ്ക്ക് പിറകെ നടക്കൂ എന്നാണ് ഒരാളുടെ കമൻറ്റ്. വാഴക്കുല ചേട്ടത്തി യാത്ര ചെയ്യുമ്പോൾ ഡ്രസ്സുകൾ കൊണ്ടുപോകുന്നത് പിന്നെ കിറ്റിനകത്തിട്ടോണ്ടാണോ എന്ന് മറ്റൊരാളുടെ കമൻറ്റ്. ഒരു സംശയവും വേണ്ട, വടകര ടീച്ചറമ്മയെ തോൽപ്പിച്ച റഹീം പാലക്കാട്ട് സരിനെയും തോൽപ്പിച്ചിരിക്കും. RSSന്റെ ചാക്കുകെട്ട് ചർച്ചകളിൽ ലൈവായി നിന്നാൽ പാലക്കാട്ടെ BJPക്ക് ദോഷമായി പോകുമെന്ന് തിരിച്ചറിഞ്ഞ സംഘി സഖാക്കളുടെ സംയുക്ത നാടകമാണ് ട്രോളി വിവാദമെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സഖാവേ, ആഭ്യന്തരം ഭരിക്കുന്നവൻ ഒരു വാഴയാണ് എന്നല്ലേ പറയുന്നത് വാഴക്കുല ഡോക്ടർ? ലുട്ടാപ്പിയെ എയറിൽ നിന്നും താഴെ ഇറക്കാൻ രണ്ടും കൽപ്പിച്ച് സഹപ്രവർത്തക വാഴക്കുല ചേച്ചി. ചാക്കിനകത്ത് എന്താ, വാഴക്കുലയാണോ? ക്യാഷ് ആയതുകൊണ്ടാകും മാങ്കൂട്ടവും ടീമും ട്രോളി ബാഗ് ഉപയോഗിച്ചത്. ഗോൾഡ് ആയിരുന്നെങ്കിൽ മൂന്നോ നാലോ ചെമ്പിനകത്ത് കടത്തിയേനെ. കൈതോലപ്പായ ഈ സമയത്ത് ഓർത്തു പോകുകയാണ്. മാറിപ്പോകരുത്, പാലക്കാട് നമുക്ക് തോൽപ്പിക്കേണ്ടത് CJP മുന്നണിയെ. ചിന്തയ്ക്കും മാറിപ്പോകരുത്, ചാക്കിനകത്ത് വാഴക്കുലയും ട്രോളി ബാഗിൽ മാസപ്പടിയുമാണ് എന്ന്. നാല് ചാക്കിൽ കോടികൾ കൊണ്ടുവന്നവനോട് ചേച്ചിയുടെ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. കമന്റ് ബോക്സ് വായിച്ച ലേ ചിന്തേച്ചി, ഗ്യാലറി മൊത്തം നമുക്കെതിരാണല്ലോ. ഇത്തരത്തിൽ ചിന്താ ജെറോമിനെ എടുത്തുയർത്തി എയറിലേക്ക് വിട്ടുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടലുകളിൽ അർദ്ധരാത്രിയിൽ നടന്ന റെയ്ഡിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ കൂട്ട ട്രോളാണ്. നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ട്രോളാണ് AA റഹീമും കോൺഗ്രസ് നേതാവ് VT ബൽറാമും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച കൗണ്ടറുകൾ. ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് തുടക്കം. റഹീമിൻ്റെ ഫോട്ടോയോടൊപ്പം ദാറ്റ് അവസ്ഥ എന്നായിരുന്നു പോസ്റ്റ്. ഹലോ VT ബൽറാം, അങ്ങ് അവിടെ സേഫ് ആണല്ലോ അല്ലേ എന്നായിരുന്നു റഹീമിൻ്റെ ഇതിനുള്ള മറുപടി. തൊട്ടു പിന്നാലെ മറുപടിയുമായി VT ബൽറാമും രംഗത്തെത്തി. ബഹിരാകാശത്ത് നിന്ന് പോലും എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനുള്ള ആ ഒരു കരുതൽ നോക്കണേന്ന്. റഹീമിൻ്റെ മോർഫ് ചെയ്ത ചിത്രങ്ങളോടൊപ്പമായിരുന്നു ബൽറാമിൻ്റെ പോസ്റ്റ്. മോർഫിംഗ് മാമ, ഇപ്പോഴും അവിടെ സേഫ് അല്ലേ എന്ന് ചോദിച്ച് റഹീമും രംഗത്തെത്തുകയായിരുന്നു. ബഹിരാകാശത്ത് നിന്ന് പോലും എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനുള്ള ആ ഒരു കരുതൽ. സഖാവ് നീതു ജോൺസന്റെ ഈ സ്നേഹത്തിന് മുന്നിൽ എനിക്ക് വാക്കുകളില്ല എന്നായിരുന്നു റഹീമിൻ്റെ AI നിർമ്മിത ചിത്രത്തിനൊപ്പമുള്ള കുറിപ്പ്. 2020 ലൈഫ് മിഷൻ വീട് നഷ്ടമായി എന്ന് കാട്ടി അനിൽ അക്കരയ്ക്കെതിരെ കത്തയച്ച സംഭവം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു നീതു ജോൺസൺ പരാമർശം. രണ്ട് നേതാക്കളുടെ പോസ്റ്റുകൾക്ക് ചുവട്ടിലും അനുകൂലികളും പ്രതികൂലികളും ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിലെ വീട് ഇല്ലാതാക്കരുതെന്നാവശ്യപ്പെട്ട് നീതു ജോൺസൺ എഴുതിയതായി പറയുന്ന കത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു. വടക്കാഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയായ നീതു ജോൺസന് വീട്ടിൽ അമ്മയും ഒരു അനുജത്തിയും മാത്രമാണുള്ളതെന്നും നഗരസഭാ പുറമ്പോക്കിൽ വെച്ചുകെട്ടിയ ഒരു ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന തങ്ങൾക്ക് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വാർത്തകൾ വലിയ നിരാശയാണ് സമ്മാനിക്കുന്നതെന്നുമായിരുന്നു കത്തിൽ പറഞ്ഞിരുന്നത്. ഇടതനുഭാവികൾ വലിയ രീതിയിൽ കത്തേറ്റെടുത്തതോടെ കത്തിൽ പറയുന്ന നീതു ജോൺസനെ കാണാൻ തയ്യാറാണെന്ന് അനിൽ അക്കര അറിയിച്ചു. കാത്തിരുന്നിട്ടും നീതു ജോൺസൺ എത്താതെ വന്നതോടെയാണ് അങ്ങനെ ഒരാൾ ഇല്ല എന്ന് വ്യക്തമാകുന്നത്. നീതു ജോൺസന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ പ്രചരിച്ചിരുന്നു.
എല്ലാത്തിനും പിന്നിൽ റഹീമിന്റെ കൈകളാണ് എന്ന് വലിയ വിവാദവും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇപ്പോൾ റെയ്ഡ് വിവാദത്തിന് പിന്നാലെയാണ് നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്തത്. റഹീം ഇപ്പോൾ നിലത്ത് നിൽക്കാൻ സമയമില്ലാത്ത തരത്തിൽ എയറിലാണ്. തീരുമ്പോൾ തീരുമ്പോൾ റഹീമിന് ട്രോളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മലയാളികൾക്ക് ചോദിക്കാനുള്ളത്, പോലീസാണ് റെയ്ഡ് നടത്തിയത് എന്നത് ഓക്കെ സമ്മതിക്കുന്നു. ഇവർ ആദ്യം പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആളുകളാണ് വന്ന് റെയ്ഡ് നടത്തിയത് എന്നാണ്. പക്ഷെ അതല്ല സംഭവം, പോലീസ് തന്നെയാണ് വന്നത്. തെരഞ്ഞെടുപ്പ് ഓഫീസ്, കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് ഒരാൾ എത്തുന്നത് 2 മണിക്കാണ്. പക്ഷെ പോലീസ് 12 മണി മുതലേ അവിടെ തെരച്ചിൽ തുടങ്ങിയിരുന്നു. നമുക്കവിടെ ചോദിക്കാനുള്ളത്, പോലീസ് നടത്തുന്ന ഒരു റെയ്ഡിൽ DYFIക്കാർക്ക് എന്താണ് കാര്യം എന്നുള്ളതാണ്. DYFIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പാലക്കാട്ടുണ്ടായിരുന്നു. പൊടും തന്നെയാണ് അവിടുന്ന് ഇവിടുന്നും ഒക്കെ നേതാക്കന്മാർ അങ്ങ് ഹോട്ടലിന് മുന്നിലെത്തിയതും ബഹളം തുടങ്ങിയതുമൊക്കെ. വസീഫും റഹീമും എല്ലാവരും എങ്ങനെയാണ് കൃത്യസമയത്ത് അവിടെ എത്തിയത്? ആർഷോ വരെ അവിടെ ഉണ്ടായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.